ഹൈ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി ആക്കി കേട്ടോ. ചിക്കനും മട്ടനും ബീഫൊക്കെ ഒന്ന് അങ്ങോട്ട് നീക്കി വെച്ചിട്ട് നമ്മൾ ഫിഷ് ഐറ്റംസ് ഒന്ന് പിടിക്കാൻ നോക്കി. അപ്പോൾ നമുക്കത് എങ്ങനെയുണ്ട്, ആ വീഡിയോ എങ്ങനെയുണ്ട് എന്നൊന്ന് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് കയറി ചെല്ലണം. ആ ഒരു സ്ഥലത്ത് തന്നെ ദാ ഫിഷിൻ്റെ കുറേ ഐറ്റംസ് ഫുഡിൻ്റെ ഫോട്ടോസ് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. പിന്നെ ഇതിൽ നിന്നാണ് നമ്മൾ ഫിഷ് ഏതാ വേണ്ടതെന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫിഷൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങളിതാ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഈ ഫുഡ് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈം ഫുഡ് എത്തിയാൽ വെയിറ്റ് ചെയ്യലില്ലേ കേട്ടോ. അപ്പോൾ നമ്മൾ ആക്രാന്തം കൂട്ടി അങ്ങനെ ചാടും. അങ്ങനെ നമ്മളെ മുന്നിലേക്ക് ഇതാ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മളിതാ ഫുഡ് വേഗം ഒന്ന് എന്താ പറയുക കഴിക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫിഷൊക്കെ നമ്മളെ മുന്നിൽ നീണ്ട് നിവർന്ന് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മളത് തിന്നാതിരുന്നാൽ മോശമല്ലേ. അപ്പോൾ എല്ലാം ഇങ്ങനെ ടേസ്റ്റ് ചെയ്യണുണ്ട് അതിനിടയിൽ കേട്ടോ. അപ്പോൾ എല്ലാ ഫുഡും സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ചിക്കനും മട്ടനും ബീഫൊക്കെ എന്നും ആകുമ്പോൾ നമുക്ക് മടുക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഫിഷും കൂടേണ്ടത് നല്ലതല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഒന്ന് വെറൈറ്റി ആക്കിയതാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു സംഭവം മന്തി റൈസ് എന്ന് പറഞ്ഞു, അവരുടെ ഒരു സ്പെഷ്യൽ റൈസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതും നല്ല സൂപ്പറായിരുന്നു, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല വിശന്നിരിക്കുന്ന ഒരു ടൈമായിരുന്നു. മക്കളെ കാര്യമൊന്നും പിന്നെ പറയണ്ടല്ലോ, മക്കൾക്ക് ചിക്കനോ ബീഫ് എന്തെങ്കിലുമൊക്കെ വേണോ, അവർക്ക് ഫിഷിനോടൊന്നും വലിയൊരു താല്പര്യമില്ലല്ലോ. പക്ഷേ ചെമ്മീൻ ബ്രോസ്റ്റ് അവർ നല്ലോണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ ബ്രോസ്റ്റ് ആയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഫിഷ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ചെമ്മീൻ ബ്രോസ്റ്റൊക്കെ ആകുമ്പോൾ നല്ലോണം ഇഷ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു സലാഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു വെറൈറ്റി സലാഡായിരുന്നു. ഈ ഫിഷ് കുറച്ചൊരു വലുപ്പുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനത് എടുത്താൽ എൻ്റെ കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എല്ലാം എടുത്തിട്ട് അങ്ങോട്ട് തന്നെ വെച്ചു കേട്ടോ. പിന്നെ ഈ ഫോട്ടോ വീഡിയോ ഒക്കെ മതിയാക്കിയിട്ട് ഒന്ന് കഴിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കഴിച്ചു. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഗായ്സ് ഇതായിരുന്നു ആ ഫിഷിൻ്റെയൊക്കെ അവസ്ഥ കേട്ടോ. വല്ലാത്തൊരു അവസ്ഥ അല്ലേ, വല്ലാത്ത കട്ടക്കാലം എന്നറിയാം. അതേപോലെ ആയിട്ടോ ആ ഫിഷിനെ അങ്ങ് മാന്തി തമർത്ത് കഴിച്ചിട്ട് എല്ലാവരും കൂടെ. ഗായ്സ് ഒറ്റക്ക് തിന്ന് തീർത്തു. അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു ഗായ്സ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, പല്ലുകുത്തി കയ്യില് പിടിച്ചിട്ട്. പിന്നെ അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. ഒരു കൊച്ചു ഫാമിലി മറക്കണ്ട. 1 2 3